ഹലോ ഗായ്സ്, വെൽക്കം ടു ചാനൽ. ഇറ്റ്സ് മീ ഹൃദിക്. ഞാൻ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. സോ ആ വീഡിയോ ഇട്ടത് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് 29-ാം തീയതിയാണ്. ഇന്ന് 30-ാം തീയതിയാണ് സെപ്റ്റംബർ. അപ്പോൾ ഇന്നാണ് ഞാൻ 30-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ ഇന്നൊരു സന്തോഷവാർത്തയാണ്, എൻ്റെ ഗപ്പി ബ്രീഡായി. ഞാനിപ്പോൾ മീനിനെ കൊണ്ട് അക്വാറിയത്തിലിട്ടിട്ട് അല്ല, മീനിനെ അക്വാറിയത്തിൽ മാത്രമല്ല മേടിച്ചുകൊണ്ട് വന്നിട്ട് 3 ദിവസമായി. സോ 3 ദിവസം കൊണ്ട് തന്നെ എന്തായാലും ബ്രീഡായി സാധനം. എന്നാ എനിക്ക് കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് ആകെ കിട്ടിയത് 2 എണ്ണം മാത്രമാണ്. മീൻ തിന്നു അതിനെല്ലാം. സോ ആ ഉള്ളതിനെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയും കൂടെ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ അതിനെ ഗൈസ്, ഇതാണ് എൻ്റെ ഗപ്പി ഫ്രൈസ്. ഇതാണ്ട് 1 എണ്ണം പോകുന്നു, 1 എണ്ണം അതെ ഇവിടെ 1 എണ്ണം, ഇതേ 1 എണ്ണം, പിന്നെ ഇത് 1 എണ്ണം. ഇങ്ങനെ 2 ഗപ്പി ഫ്രൈസ് ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇതിലൊരു മണി പ്ലാന്റ് ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ മണി പ്ലാന്റ് കൊണ്ടിട്ടിട്ടുണ്ട്. ഇതാവുമ്പം എല്ലാവരും പറയുന്ന വേര് വരും എന്നൊക്കെയാണ് പറയുന്നത്. സോ എനിക്കറിയില്ല. ഞാനൊരു നോർമൽ ഒരു സ്റ്റീൽ പാത്രം, പഴയ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കാനായിട്ടിരുന്ന ഒരു സ്റ്റീൽ പാത്രം ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ മറന്നു പോയൊരു കാര്യമാണ്, നിങ്ങൾ അക്വറിയം ക്ലീൻ ചെയ്താലാണെങ്കിൽ എന്ത് മീനുമായിട്ട് സംബന്ധപ്പെട്ട ഒരു കാര്യത്തിലും സോപ്പ് ഉപയോഗിക്കരുത്. അക്വറിയം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സോപ്പ് ഇടരുത്. സോപ്പിട്ടാൽ ചെറിയൊരു സോപ്പ് മയം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കലർന്ന് അത് മീന് ചാവാൻ ഇടയാവും. അതുപോലെ തന്നെ ടാപ്പിലെ വെള്ളം ഉപയോഗിക്കരുത്, അല്ലെ എന്തെങ്കിലുമൊക്കെ ക്ലോറിൻ പോലെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതും മീൻ ചാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഗപ്പിക്ക് ഏറ്റവും നല്ല ഫുഡ് കൂത്താടിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അതിനെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിന് കൊടുക്കും. അപ്പോൾ അതെ 2 എണ്ണം സുഖമായിട്ട് പോകുന്നുണ്ട്. കുറച്ച് തീറ്റ ഞാൻ തിന്നുമോയെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും തിന്നുമോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ ചെടിയും കൂടി ഇതിലിട്ടിട്ടുണ്ട്, എൻ്റെ മണി പ്ലാന്റ്. എൻ്റെ വീട്ടിൽ കുറച്ച് മണി പ്ലാന്റ് ഇരിപ്പുണ്ടായിരുന്നു. ഞാനിത് വീട്ടിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനെ വെളി കൊണ്ടുവച്ചതാണ്. അപ്പോൾ ഇതേ 2 എണ്ണം സന്തോഷത്തോടെ പോകുന്നുണ്ട്. നിങ്ങളൊരിക്കലും പ്ലാസ്റ്റിക് കൂപ്പിൽ ഇടരുത് കേട്ടോ. എനിക്ക് അന്ന് മീനിനെ മേടിച്ചുകൊണ്ട് വന്നപ്പം ഞാൻ അന്ന് തന്നെ മാറ്റേണ്ടതായിരുന്നു. മീനിനെ വേറൊരിടത്തോണ്ട് മേടിച്ചുകൊണ്ട് വരാനൊക്കെ പ്ലാസ്റ്റിക് കൂപ്പിയും കൂടുമൊക്കെ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ അത് വളർത്താനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ വെക്കരുത്. കാരണം ഒരു ദിവസമൊന്നും അത് പ്ലാസ്റ്റിക് കൂപ്പി ഇരിക്കത്തില്ല. എൻ്റെ 2-3 മീൻ ചത്തുപോയി എന്നെ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇട്ടത് കൊണ്ട് തന്നെ. ഞാനതുകൊണ്ട് സ്റ്റീൽ കുപ്പിയിലേക്കാണ് ഇട്ടത്. എൻ്റെ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞു തന്നത് സ്റ്റീൽ കുപ്പിയിൽ ഇടണമെന്ന്, സ്റ്റീൽ കുപ്പിയിൽ സ്റ്റീൽ പാത്രത്തിൽ. സോ ദാ 2 മീനും. നിങ്ങൾ ഓടുന്നത് കൊണ്ട് ഒരു ഫോക്കസിങ് ഇഷ്യൂ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാര്യമാക്കണ്ട. ഓടി നടക്കുന്നത് കൊണ്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഗപ്പി ഫ്രൈസ് ഇന്നുണ്ടായതേ ഉള്ളൂ. ഞാൻ ഇന്ന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ സാധനത്തിനെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനെ എടുത്ത് വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാൻ വരാം. അപ്പോൾ ഗൈസ്, 29-ാം തീയതി ഞാൻ വീഡിയോ ഇട്ടാന്ന് പറഞ്ഞാൽ ചെറിയായിട്ട് തെറ്റിപ്പോയി. ഞാൻ ഇന്നാണ് വീഡിയോ ഇടുന്നത്. ഇന്നലെയാണ് ഞാൻ ശരിക്കും ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. 29-ാം തീയതിയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഞാനിപ്പോൾ ഇന്ന് ആ വീഡിയോ ഞാൻ ഇന്ന് ഈ വീഡിയോ ഞാനൊരു ഈ വീഡിയോ 30-ാം അല്ലെങ്കിൽ നാളെയോ, ഈ വീഡിയോ ഞാൻ ഇന്നോ അല്ല നാളെയോവേ ഇടത്തുള്ളൂ. ഇന്ന് എനിക്ക് എഡിറ്റ് ചെയ്ത് തീരുവാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഇടും, അല്ലെങ്കിൽ ഞാൻ മിക്കവാറും നാളെ ആയിരിക്കും ഇടുന്നത്. കാരണം എനിക്കിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം, പിന്നെ കുറച്ച് എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതെല്ലാം കഴിഞ്ഞ് സമയം കിട്ടിയാലേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മിക്കവാറും രാവിലെയാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ടൈം കിട്ടിക്കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുന്നതും അപ്പോൾ എനിക്ക് ടൈം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ മിക്കവാറും വൈകിട്ട് സമയത്താണ് ഞാൻ മിക്കവാറും രാത്രിയിലൊക്കെയാണ് എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ എഡിറ്റ് ചെയ്ത് തീരുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ ഇടും, അല്ലെങ്കിൽ നാളെ വീഡിയോ ഇടും. അപ്പോൾ ബ്രീഡായ ദിവസം നിങ്ങൾ ഓർക്കുക 30-ാം തീയതി. ഞാൻ ഈ മൈനു ഫിഷ് അക്വാറിയം, ഗപ്പി ഫിഷ് അക്വാറിയം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്. ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് 29-ാം തീയതിയാണ്. ഓക്കെ ഗൈസ്, പിറ്റേ ദിവസം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആണ് ബ്രീഡായത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു മീനിനെ മേടിച്ചിട്ട് ബ്രീഡ് ചെയ്യുന്നത്. പണ്ട് മേടിച്ചെല്ലാം ചത്തുപോയി. അവനെനിക്ക് ബ്രീഡ് പോയിട്ട് അതിനെ മര്യാദയ്ക്ക് വളർത്താൻ പോലും പറ്റിയില്ല.
അപ്പോൾ ഇത് ശരിക്കും എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. പക്ഷെ കുറച്ചെണ്ണം തന്നെ തിന്നുണ്ടെങ്കിലും ഒരു രണ്ട് മീനിനെ എനിക്ക് കിട്ടി തിരിച്ച്. അപ്പം ഞാൻ ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മീൻ വളർന്നുമ്പോൾ ഒരു 21 ദിവസമൊക്കെ എടുക്കും മീൻ വളർന്നു വരാൻ വേണ്ടിയിട്ട് കുഞ്ഞ്. അപ്പോൾ ഈ വളരുന്ന സമയം കൊണ്ട് തന്നെ മിക്കവാറും വെള്ളിമീൻ ബ്രീഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് ബ്രീഡായി കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ അതിനെ എടുത്ത് വേറെടുത്തോട്ട് മാറ്റി ഈ മീനുകളെ ഞാൻ എടുത്തിട്ട് അക്വേറിയത്തിലിടും. അപ്പം അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ബ്രീഡിങ്ങും കഴിഞ്ഞു. തേർഡ് ബ്രീഡിങ് ആയി കഴിയുമ്പോൾ ഞാൻ ബ്രീഡാകുന്ന വലിയ മീനിനെ മാത്രം എടുത്ത് മാറ്റിയിടും. അപ്പോൾ അത് ബ്രീഡായിക്കോട്ടെ, ഒരാണിനെയും ആ മീനിനെയും കൂടെ ഞാൻ എടുത്ത് മാറ്റിയിടും. അപ്പോൾ അത് ബ്രീഡായിക്കോട്ടെ. അങ്ങനെയാണ് ഞാൻ ഇനി തൊട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇത് എത്ര തവണ ബ്രീഡാകും, എന്തൊക്കെ ആകും, എനിക്കൊന്നും അറിയത്തില്ല. എത്ര മീനിനെ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകിട്ടായി. വൈകിട്ട് ഇപ്പോൾ 3:32, 3:32, 3:30 ആയി സമയം. സോ ഇനി എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, പഠിക്കാനുണ്ട്, എഴുതാനുണ്ട്, പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇനി തൊട്ട് വീഡിയോസൊക്കെ മീനിനൊക്കെ മേടിച്ചോണ്ട് ഞാൻ ഇനി തൊട്ട് വീഡിയോസൊക്കെ ഇടാം. പിന്നെ മീനിന് കൊടുക്കാൻ കുറച്ച് തീറ്റയൊക്കെ ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന തീറ്റ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഈ വീഡിയോടോ ഏതെങ്കിലും വീഡിയോടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. സോ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. അതുവരെയ്ക്കും ബൈ.